നമസ്കാരം. ശ്രീകൃഷ്ണ ഭക്തർക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് അഷ്ടമിരോഹിണി ദിവസം. ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടി ശ്രീകൃഷ്ണ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ച ദിവസമാണിത്. ഈ വർഷത്തെ അഷ്ടമിരോഹിണി വരുന്നത് ഓഗസ്റ്റ് 18-ാം തീയതി നാളെയാകുന്നു. ഈ വർഷം അഷ്ടമിരോഹിണി വ്യാഴാഴ്ച ദിവസം വരുന്നത് വളരെ പ്രത്യേകതയും പ്രാധാന്യവും അർഹിക്കുന്നു. അതിനാൽ വ്യാഴാഴ്ച ദിവസം വ്രതം അനുഷ്ഠിക്കുന്നതും ഭഗവാനെ സ്മരിക്കുകയും ചെയ്യുന്നതിലൂടെ ഇരട്ടിഫലം ലഭിക്കും എന്നാണ് വിശ്വാസം. കൂടാതെ ഈ ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ തൻ്റെ ഭക്തരുടെ ഏതാഗ്രഹവും സാധിക്കും എന്നും പറയപ്പെടുന്നു. അതിനാൽ വിശേഷപ്പെട്ട അഷ്ടമിരോഹിണി വ്രതം എപ്രകാരം എടുക്കണം എന്നും, കൂടാതെ ഈ വ്രതമെടുക്കുന്ന ദിവസം നാം എന്തെല്ലാം ശുഭവസ്തുക്കൾ വീടുകളിൽ കൊണ്ടുവരാം എന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തലേന്ന് അഷ്ടമിരോഹിണി ദിവസത്തിന്റെ തലേ ദിവസം സൂര്യാസ്തമയത്തിന് ശേഷം വ്രതം ആരംഭിക്കേണ്ടതാണ്. സൂര്യാസ്തമയത്തിന് ശേഷം കഴിക്കുന്ന അത്താഴത്തിൽ ധാന്യ ആഹാരങ്ങൾ ഒഴിവാക്കി പഴമോ അല്ലെങ്കിൽ ഫലമോ കഴിക്കാവുന്നതാണ്. വൈകുന്നേരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും വൈകുന്നേരം വിളക്ക് കൊളുത്തുമ്പോൾ ഓം നമോ നാരായണ എന്ന മന്ത്രമോ അല്ലെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രമോ 108 തവണ ജപിക്കുന്നതും തൻ്റെ വ്രതം നല്ല രീതിയിൽ പൂർത്തിയാക്കുവാൻ സാധിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നതും ഉത്തമമാകുന്നു. അന്ന് അഷ്ടമിരോഹിണി നാളിൽ കഴിവതും സൂര്യോദയത്തിന് മുൻപായി ഉണരേണ്ടതാണ്. കൂടാതെ ബ്രാഹ്മമുഹൂർത്തത്തിൽ ഉണരുന്നത് ഉത്തമമാകുന്നു. ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഓരോരുത്തർക്കും രാവിലെ ഉണരാവുന്നതാണ്. വീടുകളിൽ അതിരാവിലെ വിളക്ക് വയ്ക്കുകയും ചെയ്യേണ്ടതാകുന്നു. അഷ്ടമിരോഹിണി നാളിൽ തുളസി പറിക്കുവാൻ പാടുള്ളതല്ല, മറിച്ച് തലേ ദിവസം ഭഗവാന് സമർപ്പിക്കുവാനുള്ള തുളസി രാവിലെ പറിച്ച് വയ്ക്കേണ്ടതാണ്. കൂടാതെ ഈ ദിവസം തുളസീദേവിക്ക് ജലം അർപ്പിക്കുവാനും പാടുള്ളതല്ല. ചിലർ അഷ്ടമിരോഹിണി നാളിൽ നിർജ്ജല വ്രതം അഥവാ ജലം പോലും സേവിക്കാതെ വ്രതം അനുഷ്ഠിക്കുന്നതാണ്. എന്നാൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ഇപ്രകാരം വ്രതം അനുഷ്ഠിക്കേണ്ടതാകുന്നു. അഷ്ടമിരോഹിണി നാളിൽ ഒരിക്കലോ അല്ലെങ്കിൽ ഫലങ്ങളോ പച്ചക്കറികളോ മാത്രം കഴിച്ച് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. എങ്ങനെ വ്രതം അനുഷ്ഠിക്കണം എന്നത് ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതി അനുസരിച്ച് ചെയ്യേണ്ടതാണ്. ക്ഷേത്ര ദർശനം. അഷ്ടമിരോഹിണി നാളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. കഴിവതും രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ്. കഴിവതും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നതാണ് ഉത്തമം. ഇങ്ങനെ സാധിക്കാത്തവർ അടുത്തുള്ള വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അവതാര ക്ഷേത്രത്തിലോ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിച്ചില്ല എങ്കിലും ഒരു നേരമെങ്കിലും ഇന്നേ ദിവസം ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സാഹചര്യവശാൽ ക്ഷേത്ര ദർശനത്തിന് സാധിക്കാത്തവർ വീട്ടിലെ പൂജാമുറിയിൽ തന്നെ ഭഗവാനെ വിളക്ക് വച്ച് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാകുന്നു. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ വിഗ്രഹം വീടുകളിൽ അലങ്കരിക്കുന്നതും ഭഗവാന് തുളസിയില സമർപ്പിക്കുന്നതും വളരെ ഉത്തമമാകുന്നു. വഴിപാടുകൾ. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം തൃക്കൈവെണ്ണ വഴിപാട് നടത്തുന്നത് വളരെ ശ്രേഷ്ഠമാകുന്നു. കൂടാതെ പാൽപായസം, ഉണ്ണിയപ്പം എന്നിവയും ക്ഷേത്രങ്ങളിൽ ഇന്നേ ദിവസം വഴിപാടായി ചെയ്യുന്നത് ഉത്തമമാകുന്നു. നെയ്വിളക്ക് വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമാണ്. വീടുകളിൽ ഭഗവാന് ഇന്നേ ദിവസം മഞ്ഞ പുഷ്പം അല്ലെങ്കിൽ വെളുത്ത പുഷ്പം ഭഗവാന് സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഈ പുഷ്പങ്ങൾ ക്ഷേത്രത്തിലും സമർപ്പിക്കാവുന്നതാണ്. പിറ്റേന്ന്. പിറ്റേ ദിവസം രാവിലെ സൂര്യോദയത്തിന് മുൻപായി ഉണർന്ന് കുളിച്ച ശേഷം തുളസി വെള്ളമോ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ തീർത്ഥമോ സേവിച്ച് വ്രതം അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്തരത്തിൽ അഷ്ടമിരോഹിണി ദിവസം വ്രതം അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാകുന്നു. കൂടാതെ അത്യപൂർവമായ ഈ അഷ്ടമിരോഹിണി നാളിൽ വ്രതം യഥാവിധി എടുക്കുവാനും പൂർണ്ണമാക്കുവാനും സാധിക്കുന്നത് അത്യുത്തമമാകുന്നു. ഈ അഷ്ടമിരോഹിണി നാളിൽ വീടുകളിൽ വാങ്ങിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. തേൻ.
മഹാഭാരതത്തിൽ യുധിഷ്ഠിരനോട് ഒരു കുടുംബത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിർബന്ധമായും ഉണ്ടാകേണ്ട വസ്തുക്കളെ കുറിച്ച് ഭഗവാൻ പരാമർശിക്കുന്നുണ്ട്. ഈ വസ്തുക്കളിൽ ഒന്നാണ് തേൻ. ശുദ്ധമായ തേൻ അതിനാൽ വീടുകളിൽ ഉണ്ടാകുന്നത് അത്യുത്തമമാകുന്നു. എത്ര വലിയ നെഗറ്റീവ് ശക്തികളും ആ തേനിരിക്കുന്ന സ്ഥലത്ത് പിന്നെ ഉണ്ടാവില്ല എന്നാണ് വിശ്വാസം. വാസ്തുപ്രകാരവും വീടുകളിൽ പോസിറ്റീവ് ഊർജം നൽകുന്ന വസ്തുക്കളിൽ ഒന്നായി തേനിനെ പരാമർശിക്കുന്നു. അതിനാൽ അഷ്ടമിരോഹിണി നാളിൽ വീടുകളിൽ തേൻ കൊണ്ടുവരുന്നത് അത്യുത്തമമാകുന്നു. മുല്ലപ്പൂ അലങ്കാരപ്രിയനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. എന്നാൽ തന്റെ ഭക്തരുടെ ഭക്തിയാൽ അവർ തനിക്ക് സ്നേഹത്തോടെ ഏത് വസ്തു നൽകിയാലും ഭഗവാൻ അത് സ്വീകരിക്കുന്നതാണ്. അതിനാലാണ് തന്റെ സുഹൃത്തായ സുധാമാവിന്റെ അവിൽപ്പൊതി സന്തോഷപൂർവം ഭഗവാൻ സ്വീകരിച്ചത്. ഇന്നേ ദിവസം വീടുകളിൽ പൂജാമുറി ഉള്ളവർ അവിടെ മുല്ലപ്പൂ ഭഗവാന് സമർപ്പിക്കുന്നതും അല്ലെങ്കിൽ മുല്ലപ്പൂമാല ചാർത്തുന്നതും വളരെ ഉത്തമമാകുന്നു. വീടുകളിൽ അഷ്ടമിരോഹിണി നാളിൽ കൊണ്ടുവരുവാൻ ഉത്തമമായ ഒരു വസ്തുവാണ് മുല്ലപ്പൂ. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ ഉയർച്ച മാത്രമേ ഉണ്ടാകൂ. പശു സനാതനധർമ്മത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നൽകപ്പെട്ടിരിക്കുന്ന ഒരു മൃഗമാണ് പശു. ശ്രീകൃഷ്ണ ഭഗവാൻ തന്റെ ഗോക്കളെ പരിപാലിക്കുകയും അവയോടൊപ്പം തന്റെ ബാല്യത്തിൽ അധിക സമയം ചിലവിടുകയും ചെയ്തിട്ടുള്ളതാണ്. ശ്രീകൃഷ്ണ ഭഗവാന് ഏറെ പ്രിയപ്പെട്ട മൃഗമാണ് പശു. അഷ്ടമി രോഹിണി നാളിൽ വീടുകളിൽ പശുവിനെ വാങ്ങുന്നത് വളരെ ശുഭകരമാകുന്നു. എന്നാൽ പശുവിനെ വാങ്ങുവാൻ സാധിക്കാത്തവർ പശുവും കിടാവുമായുള്ള ചെറിയ ശില്പം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശുഭകരമാകുന്നു. മയിൽപ്പീലി ശ്രീകൃഷ്ണ ഭഗവാന്റെ ശിരസിൽ അലങ്കാരമായി ഇരിക്കുന്ന വസ്തുവാണ് മയിൽപ്പീലി. എന്നാൽ മയിൽപ്പീലി വളരെ ശുഭകരമായ വസ്തുവാകുന്നു. വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കുന്ന ഒരു വസ്തുവായി മയിൽപ്പീലിയെ കണക്കാക്കുന്നു. കൂടാതെ വാസ്തുപ്രകാരം മയിൽപ്പീലി പോസിറ്റീവ് ഊർജം കൊണ്ടുവരുന്ന ഒരു വസ്തുവായി പറയുന്നു. അതിനാൽ അഷ്ടമിരോഹിണി നാളിൽ മയിൽപ്പീലി വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാകുന്നു. മധുര പലഹാരങ്ങൾ അഷ്ടമിരോഹിണി നാളിൽ മധുര പലഹാരങ്ങൾ വീടുകളിൽ തയ്യാറാക്കുന്നതും അതേപോലെ അഷ്ടമിരോഹിണി നാളിൽ മധുര പലഹാരങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നതും വളരെ ഉത്തമമാകുന്നു. മധുര പലഹാരങ്ങൾ വീടുകളിൽ വാങ്ങുന്നതും ഭഗവാന്റെ ജന്മദിനം സന്തോഷപൂർവം ആഘോഷിക്കുന്നതും വളരെ ശുഭകരം ആകുന്നതാണ്. കൃഷ്ണവിഗ്രഹം ചിലർ ആരാധിക്കുന്ന കൃഷ്ണവിഗ്രഹത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ എന്തെങ്കിലും ഒടിവോ ചതവോ പറ്റിയതുമാകാം. അത്തരം വിഗ്രഹങ്ങൾ വീടുകളിൽ വയ്ക്കുന്നത് ഉത്തമമല്ല. ഈ വിഗ്രഹങ്ങൾ പുഴയിൽ ഒഴുക്കുകയോ അല്ലെങ്കിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നൽകുന്നതോ ആണ് ഉത്തമം. ശേഷം പുതിയ വിഗ്രഹം വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ ദിവസമാണ് അഷ്ടമിരോഹിണി ദിവസം. ഇന്നേ ദിവസം പുതിയ ശ്രീകൃഷ്ണ വിഗ്രഹം വീടുകളിൽ കൊണ്ടുവരുന്നത് വളരെ ശ്രേഷ്ഠമാകുന്നു. ശ്രീകൃഷ്ണ ചിത്രം പുതിയ ശ്രീകൃഷ്ണ ചിത്രം വീടുകളിൽ വാങ്ങുവാൻ ഉത്തമമായ ദിവസം തന്നെയാണ് അഷ്ടമിരോഹിണി നാൾ. ഇന്നേ ദിവസം ശ്രീകൃഷ്ണ ചിത്രം വീടുകളിൽ കൊണ്ടുവരുന്നതും ഉത്തമമാകുന്നു. ഭഗവാന്റെ ഏത് ചിത്രവും വീടുകളിൽ കൊണ്ടുവരുന്നത് ശുഭകരമാണ്. എന്നാൽ പ്രത്യേക ഫലങ്ങൾക്ക് വേണ്ടി പ്രത്യേക ചിത്രങ്ങൾ വീടുകളിൽ കൊണ്ടുവരുന്നത് ഉത്തമമാണ്. ഇതേക്കുറിച്ച് വിശദമായ വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. അഷ്ടമിരോഹിണിക്ക് വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്നു. ഭഗവാന്റെ ജന്മാഷ്ടമി വളരെ ശ്രേഷ്ഠമായ ദിവസമാകുന്നു. ഇന്നേ ദിവസം ഏവരും അതിനാൽ സൽക്കർമ്മങ്ങളും സൽചിന്തകളാലും ഇരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വളരെ പ്രത്യേകതകൾ നിറഞ്ഞ ഈ ജന്മാഷ്ടമിക്കും ഏവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.